പറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ. പടം ഏതെന്നറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ, നിനക്കറിയൂടാ? എനിക്കറിയാം. പറയണ്ട, എന്തെന്നറിയാമോ? ഈ പല ജനറേഷനിലുള്ള പടങ്ങളെ കുറിച്ച്, അതായത് 90s, 80s, 70s പടങ്ങൾ, ഇന്നത്തെ കാലത്തുള്ള ജനറേഷൻ വെച്ചിട്ട് പല ആൾക്കും സിനിമയെ കുറിച്ചൊരു ഐഡിയ ഇല്ല, അതായത് അവരുടെ ഓർമ്മയിലില്ല. നമുക്ക് അവരോട് ചോദിച്ചാലോ ഈ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മ, സിനിമയെക്കുറിച്ച് അവരുടെ ഓർമ്മകൾ എന്താണെന്ന്. പിന്നെ നമുക്ക് ചോദിക്കാം, 80s സിനിമ, 70s സിനിമ, 60s സിനിമ നമുക്കും പഠിക്കാമല്ലോ. നമുക്കും മൊത്തം ഒന്നും പറഞ്ഞിട്ടല്ലോ, നമുക്കും പഠിക്കാം. അവർക്കും ഒരു ഓർമ്മ, പ്രേക്ഷകർക്ക് നമുക്കൊരു ഓർമ്മ പങ്കുവയ്ക്കാൻ പറ്റും. അപ്പോൾ ചങ്ങ് മായാവിസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങൾ കണ്ട സിനിമകൾ, നിങ്ങൾ കേട്ടറിഞ്ഞ സിനിമകൾ, പാട്ടുകൾ, അല്ലെങ്കിൽ അരങ്ങിലും അണിയറയിലും ഒക്കെയുള്ള വാർത്തകളെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര മെമ്മറി, നിങ്ങളുടെ ഓർമ്മയിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണ്. വെറുതെ വരുമല്ല, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി, ഉത്തരം, ശരിയായ ഉത്തരം തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു കുഞ്ഞു സമ്മാനം കൂടി തരും. അപ്പോൾ ചങ്ക് മായാവിസിൻ്റെ യൂട്യൂബ് ചാനൽ, ബാക്കി നിങ്ങൾ പറയണേ. ഒരേ അടിയിട്ട് കൊടുക്കുക, നമ്മുടെ വീഡിയോസ് എല്ലാ പേരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചങ്ക് മായാവിസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പുതിയ പ്രോഗ്രാംസുമായിട്ട് വരികയാണ്. നമസ്കാരം, ഞാൻ ചങ്ക് മായാവിസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്. അപ്പോൾ മലയാള സിനിമയോട് ബന്ധപ്പെട്ടിട്ട് ഒരു ലളിതമായ ചോദ്യം, ഒരു കുഞ്ഞുത്തരം, ആ ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ സ്പാ കഴക്കൂട്ടം തരുന്ന ഒരു സമ്മാനം. അപ്പോൾ ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, മോഹൻലാലും ശ്രീനിവാസനും ദാസനും വിജയനും എന്ന് പറയുന്ന കഥാപാത്രമായി അഭിനയിച്ച മൂന്ന് സിനിമകൾ ഏതൊക്കെയാണ്? പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ, നാടോടിക്കാറ്റ്. സൂപ്പർ, കൺഗ്രാറ്റ്. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊബൈൽ സ്പാ തരുന്ന ഒരു കുഞ്ഞു സമ്മാനം തരികയാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. സമ്മാനം കൊണ്ടുപോടാ, താങ്ക് യു. അപ്പം ഒരുപാട് സിനിമകൾ കാണുക, സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ചങ്ക് മായാവിസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മലയാള സിനിമ, നിങ്ങൾ കണ്ട സിനിമകൾ, സിനിമയൊക്കെ കാണാറുണ്ടല്ലോ, അതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുവാണ്. നിങ്ങൾ ആ കൃത്യമായൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ സ്പാ കഴക്കൂട്ടം തരുന്ന ഒരു സമ്മാനം. ചോദിക്കട്ടെ, ചാക്കോ മാഷ് മകന് പകരം വെച്ച തെങ്ങ്. സ്ഫടികം സിനിമയാണ്, ചാക്കോ മാഷ് മകന് പകരം വെച്ച തെങ്ങ് ഏത്? അതാണ് ചോദ്യം. വാഴയല്ല, വാഴയല്ല, തെങ്ങാണ്, തെങ്ങാണ്. ഏതാണ് ആ തെങ്ങ്? സിമ്പിളാണ്, ഏകദേശമൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടാ, ഓക്കെ, കാര്യം ചെയ്യാം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ്, നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾ സിനിമാ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുക. ഓക്കെ, ഞങ്ങളുടെ ചാനലിൻ്റെ പേരെന്താണ്? ചങ്ക് മായാവിസ്. ഓക്കെ, നിങ്ങളുടെ പേരെന്തുവാ? നിഖിൽ. നിഖിൽ ആകാശ്. ഓക്കെ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ ഗൈസ്. യാ, പൊളിക്കി. ഒരു കുഞ്ഞു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും, അപ്പോൾ നിങ്ങളതിനുള്ളൊരു ഉത്തരം തന്നു കഴിഞ്ഞാൽ, ഉത്തരം ശരിയാണെങ്കിൽ മൊബൈൽ സ്പാ കഴക്കൂട്ടം തരുന്ന ഒരു സമ്മാനം. ചോദിക്കട്ടെ, നിങ്ങൾ സ്ഫടികം എന്ന് പറയുന്ന സിനിമ കണ്ടിരുന്നോ? കണ്ടിരുന്നോ? ഇഷ്ടമാണോ? ഓക്കെ, അപ്പോൾ അതിൽ ചാക്കോ മാഷ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ലാൽ സാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച. അപ്പോൾ ചാക്കോ മാഷ് മകന് പകരം വെച്ച തെങ്ങ് ഏത്? അതാണ് ചോദ്യം. ഓർമ്മയുണ്ടോ? ആ, വരട്ടെ 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 വരട്ടെ. പതിനെട്ടാം വട്ടം. ഓക്കെ, അപ്പോൾ മെഡിക്കുകൾ ഉത്തരം പറഞ്ഞേക്കുവാണ്. അപ്പോൾ മൊബൈൽ ഫോൺ തരുന്ന ഒരു സമ്മാനം. അപ്പോൾ സമ്മാനം കൊണ്ടുവരൂ. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ചങ്ക് മായാവിസ്. ഓക്കെ, ശരി ഉത്തരമൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ചിരിയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സിനിമാ സംബന്ധമായിട്ടുള്ള അറിവുകളൊക്കെ പങ്കുവയ്ക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടെ മേടിച്ചോട്ടോ, രണ്ടുപേരും കൂടെ. ഇത് ഹെഡ്സെറ്റ്, അപ്പോൾ രണ്ടുപേർക്കും കൂടെ മാറി മാറ്റേണ്ട, രണ്ട് കാതുണ്ട് അവിടെ ഇവിടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ബാബു ആൻ്റണി അഭിനയിച്ച രണ്ട് ആക്ഷൻ സിനിമകൾ, അദ്ദേഹം നായകനായ രണ്ട് സിനിമകൾ ഏതൊക്കെയാണ്? ബാബു ആൻ്റണി അറിയില്ലേ? അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ? ബാബു ആൻ്റണി ആ സിനിമ ഞാൻ പറഞ്ഞിരുന്ന പിന്നെ പോയില്ലേ? ബാബു ആൻ്റണി അറിഞ്ഞൂടെ അവനെ? ഓക്കെ ശരി. അപ്പോൾ ബാബു ആൻ്റണി ചേട്ടൻ്റെ
സിനിമകളൊക്കെ ഇനി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേജുണ്ട്, അതൊക്കെ കാണുക, അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ കാലത്തെ കുട്ടികളായതുകൊണ്ടായിരിക്കാം 90s ആ ഒരു ടൈമിലുള്ള പടങ്ങളൊന്നും അവർ കാണാറില്ല. അപ്പം ഇനി നിങ്ങൾ 90s പടങ്ങളൊക്കെ കാണണം കേട്ടോ, പഴയ പടങ്ങളൊക്കെ കാണണം. ജയൻ്റെ പടങ്ങളൊക്കെ കാണണോ? ഇല്ല. നിങ്ങൾ കൂടുതൽ കാണുന്ന സിനിമ ഏതാ? മലയാളമാണോ, വിജയുടെ സിനിമകളാണോ കൂടുതൽ കാണുന്നത്, തമിഴാണോ? ഇളയ ദളപതി, ദളപതി ഫാൻസാണോ? ശരി, അപ്പം നെക്സ്റ്റ് ഒരു ചോദ്യം കൂടെ മലയാള സിനിമ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ചോദിക്കാൻ പോവാണ്. ഓക്കെ, അതിന് നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളൊരു സമ്മാനം തരും. ഓക്കെ, മോഹൻലാൽ, മോഹൻലാലിനറിയാമല്ലോ, അദ്ദേഹം സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത രണ്ട് സിനിമകളുണ്ട്. സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത രണ്ട് സിനിമകൾ, രണ്ടിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ സമ്മാനം തരും. അല്ല, അറിയാമോ? ഓക്കെ, അപ്പം പിന്നെ ദളപതി ഫാൻസിന് ഒരു പ്രത്യേക ആശംസ. ഹായ്, ഞാൻ ചങ് മായാവിസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ. നമ്മൾ സിനിമ റിലേറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് ചോദ്യം ചോദിക്കും, രണ്ടിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ശരിയാക്കിയാൽ മൊബൈൽ സ്പാ കഴക്കൂട്ടം തരുന്ന ഒരു കുഞ്ഞു സമ്മാനം. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് പവിത്ര. സുമയ്യ. 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 ഗായത്രി. ഗായത്രി. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാം. തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ശ്രീനിവാസൻ സാർ അഭിനയിച്ച ഒരു സിനിമ, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള 90s പടങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ, അറിയാമോ തളത്തിൽ ദിനേശൻ? അറിഞ്ഞൂടാ. തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റ്, അത് ഏത് സിനിമയിലെ പാട്ടാ? എന്താണ് പേരെന്താണ്? നിഖിത. ഓക്കെ, നിഖിത മലയാള സിനിമകളൊക്കെ കാണാറുണ്ട്, സിനിമ കാണാറുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം, ഒരു കുഞ്ഞു ചോദ്യം, ഒരു കുഞ്ഞു ഉത്തരം, അത് ശരിയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ സ്പാ കഴക്കൂട്ടം തരുന്ന ഒരു സമ്മാനം. ചോദിച്ചോട്ടെ, ഒരു പാട്ടാണ്, പൊന്നെ പൊന്നം വിളി നിന്നെ കാണാൻ കണ്ണായിരം, കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇതേത് സിനിമയിലാണ്? അറിയില്ല. അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം, അതിന് ഉത്തരം തരുവാണെന്നുണ്ടെങ്കിൽ സമ്മാനം. ഓക്കെ, മൂലംകുഴിയിൽ സഹദേവൻ, ദിലീപേട്ടൻ അഭിനയിച്ച സിനിമയാണ് ഈ കഥാപാത്രം. മൂലംകുഴിയിൽ സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ദിലീപേട്ടൻ അഭിനയിച്ച സിനിമ. അയ്യോ, കാവ്യമാധവൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ഇപ്പൊ പറയാൻ പേര് കാവ്യമാധവൻ അല്ല, അല്ലേ, ഭാവനയാണ്, അതാണ് ക്ലൂ. ഭാവന നല്ല ചിരിക്കാനൊക്കെ ഉള്ള ഒരു പടമാണ്, അടിപൊളി. അപ്പം മൊബൈൽ സ്പാ കഴക്കൂട്ടത്തിൻ്റെ വക ഒരു കുഞ്ഞു സമ്മാനം. ഒരു സമ്മാനം പോരട്ടെ. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ചങ്ക് മായാവിസിൻ്റെ വക കഴക്കൂട്ട മൊബൈൽ സ്പാ തരുന്ന സമ്മാനം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.